നമസ്കാരം ചെയ്യാത്ത തെറ്റിന് ഒരു വനിത ജയിലിൽ കഴിയേണ്ടി വന്നത് എഴുപത്തിരണ്ട് ദിവസമാണ് ചാലക്കുടിയിലെ ഷീ സ്റ്റെയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണ്ണിയുടെ കഥ ഞെട്ടിപ്പിക്കുന്നതാണ് മുൻപ് യുവ സംരംഭകയും ജീവകാരുണ്യ പ്രവർത്തകയുമായ ശോഭ വിശ്വനാഥിനെ കഞ്ചാവ് കേസിൽ കുടുക്കി അപമാനിക്കാനായി നടത്തിയത് വമ്പൻ ഗൂഢാലോചനയാണ് അതിന് സമാനമായാണ് ഷീലാസണ്ണിക്കുണ്ടായ അനുഭവവും തിരുവനന്തപുരത്തെ അതിപ്രശസ്തമായ ആശുപത്രിയുടെ ഉടമയുടെ മകനായിരുന്നു ഇതിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ ശോഭ വിശ്വനാഥിൻ്റെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരനെ കൂട്ടുപിടിച്ചായിരുന്നു കഞ്ചാവ് കേസിൽ യുവതിയെ കുടുക്കാൻ ശ്രമിച്ചത് തൻ്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങാത്തതിൻ്റെ പ്രതികാരം തീർക്കലായിരുന്നു ലക്ഷ്യം ആറുമാസം ശോഭ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായാണ് കേസിന് പിന്നിലെ വില്ലനെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് ഇതിന് സമാനമായ അന്വേഷണം ഷീലാസണ്ണിയുടെ വേദന മാറ്റാനും അനിവാര്യതയാണ് ശോഭ വിശ്വനാഥ് തൻ്റെ നിരപരാധിത്വം തെളിയിച്ച് ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസിൽ ഫൈനൽ മത്സരാർത്ഥിയായി അവസാന ആഴ്ചയിലെ വീറുറ്റ പോരാട്ടത്തിലാണ് ഇതിനിടെയാണ് മറ്റൊരു സ്ത്രീയും കണ്ണീരുമായി പൊതുസമൂഹത്തിലേക്ക് എത്തുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഷീലാ സണ്ണിയെ പന്ത്രണ്ട് എൽ എസ് ടി സ്റ്റാമ്പുമായി പിടിച്ചെന്ന് വ്യക്തമാക്കി ചാലക്കുടിയിലെ എക്സൈസ് ഓഫീസ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് ഇവരിൽ നിന്നും പിടിച്ചെടുത്ത എൽ എസ് ഡി സ്റ്റാമ്പുകൾ വിദഗ്ദ്ധ പരിശോധനയ്ക്ക് അയച്ചതിൻ്റെ ഫലം പുറത്തു വന്നപ്പോഴാണ് പിടിച്ചെടുത്തത് ലഹരി മരുന്നല്ലെന്ന് വ്യക്തമായത് പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുമുണ്ട് ഒരു ലക്ഷം രൂപയുടെ ലഹരി സ്റ്റാമ്പുമായി ബ്യൂട്ടി പാർലർ ഉടമയായ ഷീലാസണ്ണിയെ അറസ്റ്റ് ചെയ്തതെന്നായിരുന്നു വാർത്ത പുറത്തു വന്നത് ഇത് വലിയൊരു വാർത്തയായി മാറുകയും ചെയ്തിരുന്നു സണ്ണിക്ക് എന്തിനാണ് തന്നെ ചതിച്ചതെന്ന് പോലും അറിയില്ല എല്ലാവരും മയക്കുമരുന്ന് വിൽപ്പനക്കാരി എന്ന് പോലും വിളിച്ച് അവഹേളിച്ചു ഒടുവിൽ എക്സൈസ് പിടിച്ചെടുത്തത് മയക്കുമരുന്ന് അല്ലെന്ന് വ്യക്തമായതോടെയാണ് അവർ പുറംലോകം കണ്ടത് താൻ ചതിക്കപ്പെട്ടതാണെന്ന് ഷീലയ്ക്ക് നല്ല ബോധ്യമുണ്ട് എന്നാൽ ആരാണ് തന്നെ ചതിച്ചതെന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തതയില്ല ഇല്ലാത്ത രഹി മരുന്നിൻ്റെ പേരിൽ രണ്ടര മാസത്തോളം ജയിലിൽ കിടന്ന ശേഷം നിരപരാധിത്വം വ്യക്തമായതിന് പിന്നാലെ എക്സൈസ് വകുപ്പിനെതിരെ ആരോപണങ്ങളുമായി ഷീലാസേന തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ആരോ കൃത്യമായി പറഞ്ഞു വിട്ടതുപോലെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ എത്തി ലഹരി മരുന്നെന്ന പേരിൽ പൊതികൾ കണ്ടുപിടിച്ചതെന്നാണ് ഷീല പറയുന്നത് ബ്യൂട്ടി പാർലറിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ടെങ്കിലും കൃത്യമായി ബാഗ് തുറന്ന് അതിൻ്റെ അറയിൽ നിന്നും തന്നെ അവർ ഒരു പൊതിയെടുത്തെന്നും അവർ പറയുന്നു തന്നെ കൊടുക്കാൻ ശ്രമിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാണ് ഷീല ആവശ്യപ്പെടുന്നത് ഷീല സണ്ണിക്ക് സംഭവിച്ചതും ശോഭാവശുന്നതിന് സമാനമായ കഥ തന്നെയാണ്